ഹലോ, ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കക്ക ഇറച്ചി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഐറ്റം ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോയിക്കാം. അപ്പോൾ ദാ കക്ക ഇറച്ചി ഇതിപ്പോൾ ഒരു 600 ഗ്രാമോളം ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതിലോട്ടൊരു 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതാ ഇറച്ചിതാ ഇതുപോലെ ഒന്ന് വേവിച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 3 ചെറിയ ഉരുളക്കിഴങ്ങ് ഇതാ ഇതേപോലെ ഒന്ന് തോലുകളഞ്ഞ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2 പച്ചമുളക് കുടിച്ചിട്ട് കൊടുക്കാം. ഒരു 2 ചെറിയ കഷ്ണം കുടംപുളി അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ടുന്ന തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് 1/2 മുറി തേങ്ങ ചിരവിയത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്കാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും ഉപയോഗിക്കാം. കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ നിറയെ മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിച്ചതാണ് കയ്യിലുള്ളതെങ്കിൽ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു സമയത്ത് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ടൊരു 4 ചെറിയുള്ളി എന്താ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 1 ചെറിയ കഷ്ണം ഇഞ്ചി അതും കൂടി നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി തേങ്ങയുടെ ഒപ്പം നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് മൂപ്പിക്കേണ്ട. അതായത് ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തു. 1/2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളെല്ലാം തേങ്ങയുടെ ഒപ്പം കിടന്ന് നന്നായിട്ടൊന്ന് ചൂടാവുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതാ ഇപ്പം എല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ചെറുതായിട്ടൊന്ന് ആറി വരണം. അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതാ ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അധികം വെള്ളം ചേർത്ത് അരയ്ക്കാത്തതുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അരച്ച് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോഴേക്കും ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന കക്ക ഇറച്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഒരു തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. കംപ്ലീറ്റ് അരപ്പം ചേർത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കക്ക ഇറച്ചിയും കഷ്ണങ്ങളും അരപ്പും എല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് കുക്കാവണം. അതിനായിട്ട് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഉപ്പും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇരിക്കുമ്പോൾ ഈ കറി ഒന്നുകൂടി കുറുകും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് വറ്റിച്ച് കളയേണ്ട. ഇതിൻ്റെ ഈ ഒരു ചാരനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തെടുത്ത് വെച്ചു. എല്ലാം നല്ല കറക്റ്റ് ഭാഗമാണ്. ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് താളിച്ചും കൂടി ഇട്ടാൽ മാത്രം മതി. അതിനായിട്ട് ഇതാ എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച് ഒറ്റൽമുളകും ഇട്ട് വേപ്പിലയും ഇട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ആർക്കും ഇഷ്ടപ്പെടുന്ന അത്ര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.